മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. 1982 പുറത്തിറങ്ങിയ കുറുക്കന്റെ കല്യാണം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്ത് കടന്നു വരുന്നത്. നടന്മാരായ മോഹൻലാൽ, ശ്രീനിവാസൻ, ജയറാം എന്നിവരാണ് സത്യൻ അന്തിക്കാടിന്റെ മിക്ക ചിത്രങ്ങളിലും അഭിനയിച്ചത്. മോഹൻലാലുമായി താൻ പിണക്കത്തിലായിരുന്നു എന്നും ആ പിണക്കം പിന്നീട് ഇണക്കമായതിനെ കുറിച്ചും വെളിപ്പെടുത്തുകയാണ് സത്യൻ അന്തിക്കാട്. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതും. എന്റെ സിനിമകളിൽ വന്നിട്ടുള്ള ഭാഗ്യങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് മോഹൻലാലിനെ പോലുള്ള ഒരു അഭിനേതാവിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പുണ്ണി എന്ന സിനിമയിലാണ് എന്റെ കൂടെ മോഹൻലാൽ ആദ്യമായി വർക്ക് ചെയ്തത്. ലാൽ ഒരു സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. പിൻഗാമി എന്ന ചിത്രത്തിന് ശേഷം 12 വർഷം കഴിഞ്ഞാണ് മോഹൻലാൽ എന്റെ രസതന്ത്രം എന്ന സിനിമയിലേക്ക് വരുന്നത്. ഒരു സമയത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ പറഞ്ഞത് അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്നാണ്. ഞാൻ ശരിക്കും അന്ന് പിണങ്ങിയതായിരുന്നു. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ കാരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, വരവേൽപ്പ് തുടങ്ങിയ സിനിമകൾക്ക് മോഹൻലാലിന്റെ ഡേറ്റ് വാങ്ങിക്കാറില്ല. ഞാനൊരു പണം പ്ലാൻ ചെയ്യുന്നു, ആ സമയത്ത് ലാൽ വന്നിരിക്കും. പിന്നീട് ലാലിന് അങ്ങനെ ചെയ്യാൻ പറ്റാതെയായി. ലാൽ ഒരു വലിയ വ്യവസായത്തിന്റെ ഘടകമായി മാറിയപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മോഹൻലാലിനെ കിട്ടാതെയായി. അപ്പോൾ എനിക്ക് ചെറിയ പ്രയാസം തോന്നി. എന്നാൽ പിന്നെ ലാലിനെ ഒഴിവാക്കിയേക്കാം എന്ന് വിചാരിച്ചു. ലാലിന്റെ ഡേറ്റ് ഇനി ചോദിക്കേണ്ട, ലാലിനെ വിട്ടേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. പിന്നീട് ജയറാമിനെ പോലെയുള്ളവരെ വെച്ച് സന്ദേശം, പൊന്മുട്ടിയിടുന്ന താറാവ്, മഴവിൽക്കാവടി പോലുള്ള സിനിമകൾ ചെയ്തു. അതെല്ലാം ഹിറ്റുമായി. മോഹൻലാലിനെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചില്ല. പക്ഷേ 12 വർഷം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ പിണക്കം മാറിയത് രസമാണ്. മോഹൻലാലിന്റെ 20 എന്ന സിനിമ റിലീസ് ചെയ്ത സമയമായിരുന്നു അത്. ഞാനും എന്റെ കുടുംബവും ഒരുമിച്ചാണ് ആ സിനിമ കണ്ടത്. ആ സിനിമയിലെ ലാലിന്റെ അഭിനയം കണ്ടിട്ട് ഞാൻ ഭ്രമിച്ചുപോയി. ഞാനും ലാലും മിണ്ടാതിരിക്കുന്ന സമയമാണത്. സിനിമ കഴിഞ്ഞ് ഉടനെ എനിക്ക് മോഹൻലാലിനെ വിളിക്കണം എന്ന് ഭാര്യയോട് പറഞ്ഞു. വീട്ടിൽ എത്തുന്നവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു STD ബൂത്തിൽ കയറി ലാലിനെ ഞാൻ വിളിച്ചു. ലാലിനും അത് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് മഞ്ഞുരുകിയത്. സത്യനന്ദിക്കാരന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ: ഇരുവരും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സത്യനന്ദിക്കാട് തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയതും. ശ്രീനിവാസനും സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടി അവർ ഒരുങ്ങിയിരിക്കുകയാണ്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ജയറാം, മീര, ജാസ്മിൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ഏറ്റവും പുതിയ സിനിമയായ മകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിച്ചത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് മകൾ. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ദമ്പതികളുടെയും അവരുടെ മകളുടെയും കഥയാണ് മകൾ പറയുന്നത്.